हेलो वेलकम बैक टू यम्मी मलबार इन या बेकिंग रिलेटेड आईटे कुछ टिप्सुटा वन नाम केड़े नाम बर्थडे केड़े अब सक्सस्पयी अ बेस अथवा अंत स्पंज रेडी अब अब नर्फक्ट नमुक कुछ टिप्सुन या षेर और पे कमेंट कुछ क्वस्टनस क्यों इंक्ूड्पक्ष बेब कुछ प्रॉब्लमस यानि पर सोल्यूशन पर अब नमुक तमसिया वीडियो पोग अट्ठे यमी मलबार आदमी का सब्सक्राइब अब नमुक वीडियो पयालो अब आदपर के बेल अड्जस करक्ट पक्षे नागम अगे अटिपोल चल न पानल नाईट पोंट पक्षे चूड़ मार कल नुिपरवस्थ वरा अ मेन कहम ए बेकिंग पउडरी अलव कूड़न अब नाम बेको बेको तौर नोक टेंडेंसी उंगे संभव अब इनके के टाइम नापत मिनिटाने चलो निपत मिनट कौर नोकिया मे अंत मुंबर मिनट आगे तौर नोक इन वरान्ल साध्य कम चूड़ी पात्र ना तुत कड़ वर अब नम्बर के इने आगान्ल सा वाले वाले कूड़ल अब नि आ और मिस्टेक अच्छी अब निर् प्रॉब्लम क അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേക്ക് ഡ്രൈ ആയി പോകുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുക ഇതും മെജോറിറ്റി ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടെമ്പറേച്ചർ ആണ് അതായത് ഇപ്പോ നമ്മൾ ഓവനിൽ വെക്കാനെങ്കിലും സ്റ്റൗ ടോപ്പിൽ വെക്കാനെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ കാരണമാണ് ഇങ്ങനെ വരുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫ്ലോറ് കൂടുതലും വെറ്റ് ഇൻഗ്രീഡിയൻസിന്റെ അളവ് കുറവും അതായത് ഇപ്പോ നമ്മൾ ചേർക്കുന്ന മൈദന്റെ അളവ് കൂടുതലും പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയ മുട്ട പാൽ ഓയിൽ അതിന്റെ കളവ് കുറഞ്ഞു വന്നാലും ഇങ്ങനെ സംഭവിക്കാം ഇതിൽ ഞാൻ ഇപ്പോ പറഞ്ഞ രണ്ടാമത്തെ കാരണമാണ് ഒന്നും കൂടി ഇത് ഇങ്ങനെ ആകാനുള്ള കാരണം അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്കും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയ കേക്കാണ് ഇത് കുറച്ചധികം പേര് എന്നോട് കമന്റ് ചെയ്തിട്ടുണ്ട് കേക്ക് കലത്തപ്പം പോലെ ആയിട്ടുണ്ട് മുട്ടന്റെ സ്മെൽ ഉണ്ട് ഒട്ടും പൊങ്ങി വന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ മുട്ടന്റെ സ്മെൽ വരാനുള്ള കാരണം നിങ്ങൾ ചേർത്ത വാനില എസൻസിന്റെ അളവ് കുറവായാൽ അങ്ങനെ ഉണ്ടാകും മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്താൽ മുട്ടന്റെ സ്മെൽ വരില്ല പിന്നെ ഇതിങ്ങനെ ഫ്ലാറ്റ് ആയി പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓവർ മിക്സിംഗ് ആണ് നമ്മൾ ഈ മുട്ടയെല്ലാം നല്ലതുപോലെ പതപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുത്തി ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന ഫോം അങ്ങ് താഴ്ന്നു പോകും അപ്പോൾ നമ്മൾ അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കേക്ക് ഒട്ടും പൊങ്ങി വരില്ല ഇങ്ങനെ കട്ടിയായിട്ട് കലത്തപ്പം പോലെ തന്നെ നമുക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ് പിന്നെ മാത്രമല്ല നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അഥവാ നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ അത് ഇങ്ങനെ പൊങ്ങി വരാത്തത് മാത്രമല്ല പ്രശ്നം നമ്മുടെ കേക്കിന് കയ്പ് വരും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കൂടിയാലും കയ്പ് വരാനും നമ്മുടെ കേക്ക് പൊങ്ങി വരാതിരിക്കാനും ഇതുപോലെ ഫ്ലാറ്റ് ആയി പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പറ്റും അടുത്തത് കേക്കിന്റെ മുകൾവശം പൊട്ടിപ്പോവുക എന്നുള്ളതാണ് അതിനുള്ള കാരണം ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻ തന്നെയാണ് ഇപ്പോ നമ്മൾ നല്ല ചൂടിലൊക്കെയാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ അത് കരിഞ്ഞു പോവുക മാത്രമല്ല അതിന്റെ മുകൾവശം അങ്ങ് പൊട്ടി പൊളിഞ്ഞു വരും അപ്പോൾ അതാണ് അതിന്റെ ഒരു കാരണം പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഓരോ കേക്കിനും ഓരോ ടൈമാണ് ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെയല്ല ഇപ്പോൾ നമ്മളൊരു കാരറ്റ് കേക്കോ അല്ലെങ്കിൽ ഡേറ്റ്സ് കേക്കോ ചെയ്തെടുക്കുമ്പോൾ ഓരോ കേക്കിനും ഓരോ സമയവും ടെമ്പറേച്ചറും ഒക്കെയാണ് അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ കേക്ക് ബേക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം അഥവാ നമ്മൾ അങ്ങനെ അതിൻ്റെ മുഴുവനും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ബേക്കായി വരുമ്പോഴേക്കും അതിലുള്ള ബാറ്ററെല്ലാം പുറത്തേക്ക് ഒലിച്ചു പോകാനും അതുപോലെ തന്നെ കേക്ക് ക്രാക്ക് വരാനും സാധ്യതയുണ്ട് പിന്നെ അടുത്ത റീസൺ എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡർ
കൂടുതലായിട്ട് ചേർത്താലും ഇതുപോലെ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുക, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ആകുക എന്നുള്ളതാണ് അടുത്ത പ്രോബ്ലം. അതിനുള്ള കാരണം ടെമ്പറേച്ചറും പിന്നെ ടൈമും ആണ്. ഇപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകും ഇടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ സമയമാകുന്നതിന് മുമ്പേ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കേക്കിനെ ബാഡായിട്ടാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് നമുക്ക് ബേക്കായിട്ട് കിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാതിരിക്കുക. മാത്രമല്ല കേക്ക് മുഴുവനായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക, അതിൻ്റെ ചൂട് തനിയെ ഇരുന്നിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ടൈമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഭാഗമൊക്കെ അങ്ങ് സ്റ്റിക്ക് ആയി നിൽക്കുന്ന ഭാഗമൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാനുള്ള ടിപ്സ്. അടുത്ത മെജോറിറ്റി പേർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് കേക്ക് അണ്ടർ കുക്ക്ഡ് ആവുക, അതായത് ഉൾവശം വേവാത്ത ഒരു അവസ്ഥ വരിക. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് വരുന്നത് ചോക്ലേറ്റ് കേക്ക് അതുപോലെ തന്നെ ക്യാരറ്റ് കേക്ക് ഈ കേക്ക്സ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാറ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സമയം കഴിഞ്ഞിട്ടും ഇങ്ങനെ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നിങ്ങളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ബാറ്റർ അതേപോലെ കിടക്കുന്നതല്ല കേട്ടോ പറയുന്നത്, ചെറുതായിട്ട് ഒന്നും കൂടിയും വേവിച്ചെടുക്കാനുണ്ട് എന്ന് തോന്നുന്ന കേക്കിന് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് വളരെ കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറഞ്ഞ തീയിൽ വെക്കുകയാണെങ്കിൽ കേക്ക് കരിഞ്ഞു പോകുമെന്ന് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാനിൽ തന്നെ ഒരു 10 മിനിറ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ കേക്ക് ബേക്കായിട്ട് കിട്ടും. പിന്നെ കൂടുതലും ഇത് സെൻറ്റർ പോർഷനാണ് കുക്കാവാതെ കിട്ടുന്നത് കണ്ടിട്ടുള്ളത്. അതിന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ മൂടിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ നമ്മൾ ആ പിടിക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക് ഏരിയ, അത് പ്ലാസ്റ്റിക് അല്ല, ഒരു പിടിക്കുന്ന ചൂട് തട്ടാത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിന് നേരെ ആയിരിക്കും അത് കുക്കാവാതെ വരിക. അപ്പം നിങ്ങൾ കവർ ചെയ്യുന്ന മൂടി ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒക്കെ ആണെങ്കിൽ ഈ പ്രോബ്ലം ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ലാസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേക്ക് ഹാർഡായി പോകുക എന്നുള്ളതാണ്. അതിനുള്ള കാരണം ഒന്നുമല്ല, നമ്മളിങ്ങനെ കൂടുതൽ നേരം കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഉറപ്പായിട്ടും അത് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ പതിയെ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം ഒന്ന് മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അത് ഇങ്ങനെ കുത്തി ഇളക്കി മിക്സ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാരണം കൂടിയുണ്ട്, നമ്മളെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത ഉടനെ നമ്മൾ ബാറ്ററിലേക്ക് ഒഴിക്കാതിരിക്കുക, ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് നമ്മുടെ കേക്ക് ഹാർഡായി പോകുക എന്ന് മാത്രമല്ല നമ്മുടെ കേക്ക് ഒട്ടും ശരിയായി വരില്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ടൊന്ന് കേക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.